വെൽക്കം ടു ഡബിൾ ഹോയ്സ് ഈസി കുക്ക്. ഇന്നത്തെ ഈസി കുക്കിൽ ചെയ്യുന്നത് ബേബിക്കോൺ സേഷൻ സോസ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത് ഫ്രൈ ചെയ്യണം. ആദ്യമേ നമുക്ക് ഓയിലാണ്, റിഫൈൻഡ് ഓയിൽ വറക്കാനായിട്ട് ചൂടാകാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ചേരുവകൾ പരിചയപ്പെടാം. ആ സമയം കൊണ്ട് എണ്ണ ചൂടായി കിട്ടും. ബേബിക്കോണ്, പിന്നെ വേണ്ടത് മൈദായും കോൺഫ്ലവറും, വെളുത്തുള്ളി, സവാള പൊടിയായിട്ട് അരിഞ്ഞത്, സോയാബീൻ സോസ്, ഉപ്പ്. നമ്മൾ വിനാഗിരിക്കകത്ത് വെള്ളം ഒഴിച്ച് ഉണക്കമുളക്, നമ്മുടെ പിരിയമുളക് പുഴുങ്ങിയെടുത്തിട്ട് അരച്ചെടുത്താണിത്. പിന്നെ ബേബിക്കോൺ നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തേക്കുന്നത്, സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ്, ഇതൊക്കെയാണ് നമുക്കിതിന് വേണ്ട ചേരുവകൾ. വളരെ നല്ലൊരു ഡിഷാണ് ബേബിക്കോൺ, എനിക്ക് വളരെ ഫേവറേറ്റ് ഡിഷാണ്. നല്ല ടേസ്റ്റും നല്ല വെജിറ്റബിളിൻ്റെ എല്ലാ അംശങ്ങളും അടങ്ങിയേക്കുന്ന ഒരു ഡിഷാണിത്. നമുക്ക് ആദ്യമേ ഇതിനൊരു ബാറ്റർ തയ്യാറാക്കാം. മൈദ, ഒരു പ്യുവർ വെജിറ്റേറിയൻ ഡിഷാണിത്. കോൺഫ്ലവർ, നമുക്ക് മുട്ട കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ബാറ്ററിൻ്റെ അകത്ത് ഒരു മുട്ട ചേർക്കുന്നത് നല്ലതായിരിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കുക. ഒരു പ്രത്യേക രുചിയായിരിക്കും. നമ്മൾ സാധാരണ വെജിറ്റബിളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു രുചിയാണ് ബേബിക്കോണുള്ളത്. നമുക്ക് ബേബിക്കോണിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ ഇത് നമ്മളൊരു ഹോട്ട് സെഷ്വാൻ സോസ് അടിച്ചിട്ട് ആ സോസിൻ്റെ അകത്താണ് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു, അതിലേക്ക് ബേബിക്കോൺ. വളരെ പെട്ടെന്ന് ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും, കാരണം വളരെ പിഞ്ചാണ് ബേബിക്കോണ്. അപ്പോൾ എണ്ണയ്ക്കകത്ത് നമ്മുടെ ബേബിക്കോൺ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബേബിക്കോൺ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാതെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മുളകുപൊടിയൊക്കെ ഇട്ട് ഫ്രൈ ആകുന്ന നേരത്ത് കുരുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ സേഷ്വാൻ സോസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ സേഷ്വാൻ സോസ് വളരെ നല്ലതാണ് നമുക്ക് പ്രോൺസൊക്കെ ഫ്രൈ ചെയ്തിട്ട് സേഷ്വാൻ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നത്. ബേബിക്കോൺ ഫ്രൈ ആയിട്ടുണ്ട്, അത് നമുക്ക് ഒരു കോരി എടുക്കാം. ബേബിക്കോൺ ഫ്രൈ ആയി കഴിഞ്ഞു, നമുക്ക് കുറച്ച് ഓയില് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സേഷ്വാൻ സോസിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി. വെളുത്തുള്ളി നമുക്ക് മിക്കവാറും എല്ലാ ചൈനീസ് ഡിഷുകൾക്കും വെളുത്തുള്ളി ഒരു അവിഭാജ്യ ഘടകമാണ്. പ്രത്യേകിച്ച് അത് ചോപ്പ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ചതച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ അരച്ച് ഉപയോഗിക്കും. അപ്പം ഈ സേഷ്വാൻ സോസിനോ അല്ലെങ്കിൽ ചൈനീസിൻ്റെ പല സോസിനും നമുക്ക് അരിഞ്ഞാണ് എടുക്കേണ്ടത്. ഇപ്പോൾ സവാള ഇട്ട് കഴിഞ്ഞു. അപ്പം സവാളയും വെളുത്തുള്ളിയും കൂടി എണ്ണയ്ക്കകത്തൊന്ന് സോട്ടായി കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് അരച്ചത്, ഉണക്കമുളക് വിനാഗിരിക്കകത്ത് വേവിച്ച് അരച്ചെടുത്തതാണ്. അല്പം സോയാബീൻ സോസ്, ഉപ്പ്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അപ്പം മല്ലിയിലയും കൂടി ഇടുന്ന നല്ലതാണ് സേഷ്വാൻ സോസിന്. അപ്പം നമുക്ക് ബേബിക്കോൺ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യുക. ഡിഷ് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ലൊരു പ്ലാറ്റർ സെറ്റ് ചെയ്ത് അതിലേക്ക് എടുക്കാം. നമുക്ക് റെഡിയായ ഡിഷ് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് മേലിലോട്ട് ഗാർണിഷ് ചെയ്യാനും ടേസ്റ്റിനും. അപ്പോൾ കണ്ടുവല്ലോ, ഇപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ ഡിഷുകളായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.